ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. കുട്ടികളെയും കൊണ്ട് അസു ഒരുപാട് ദിവസമായി കേട്ടോ പറയാൻ തുടങ്ങിയിട്ട് ഊഞ്ഞാലാടാൻ പോകണമെന്ന്. അപ്പോൾ അതിന് ഒരുപാട് ദിവസമായി പോകാൻ നിൽക്കൽ തുടങ്ങിയിട്ട്, അപ്പോൾ പോകാൻ കരുതിയ മുതൽ രണ്ടാക്കും ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോവാതെ ഇരുന്നതായിരുന്നു. കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറിക്കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അസുഖമൊക്കെ ഭയങ്കര പൊലിവിലാണ് കേട്ടോ ലിസുവിന്. പിന്നെ അത് അറിയാനായിട്ടില്ലല്ലോ. പക്ഷേ യാത്ര പോവാന്ന് പറഞ്ഞാൽ ലിസുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6:30 ആ ഒരു സമയത്തായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ ദൂരത്തേക്കൊന്നുമല്ല, നമ്മുടെ ബിസ്മി ഉണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ടുള്ള ചെറിയൊരു പാർക്കില്ല, ചിൽഡ്രൻസ് പാർക്ക്, അതിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വലിയ ആളായിട്ട് പോരാൻ അർജൻറ്റ് വിട്ടെങ്കിലും എല്ലാത്തിലും കയറാൻ നല്ല പേടിയാണ്. ഒക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്, പക്ഷേ ഒറ്റക്കാകുമ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ ലിസു ഒന്നും കൂടെ കയറാനോ കളിക്കാനോ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസിൽ മാത്രമേ ഉള്ളോട്ട് കയറിയിട്ടുണ്ടായിരുന്നെ. നമ്മളെ ലിസു ആണെങ്കിൽ ഭയങ്കര പൊലിവിലിരിക്കുകയാണ്. ഓക്ക്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതിൽ അവൾ വന്ന മുതൽ തുടങ്ങിയത് കേട്ടോ, നമുക്ക് അതിൽ കയറുക അതിൽ കയറുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവളെ സ്വഭാവം മാറി കേട്ടോ, പിന്നെ പേടിയായി. പക്ഷേ അവളിൽ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് അതിൽ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര പേടി. പിന്നെ നേരെ വീണ്ടും അവൾ ഉനാലിക്ക് തന്നെ ഓടുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആ ബോളിൽ കയറിയിട്ട് കുത്തി മറിയുന്നൊക്കെ കണ്ടപ്പോൾ ഒക്കെ അതിലും കയറണം തോന്നിട്ടോ. അങ്ങനെ അതിലും കയറിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതൽ പേടി തോന്നാത്തതിൽ മാത്രമേ അവള് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ പോയി പോന്നു. ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. Thank you.
അപ്പൊ നമ്മള് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് പാഴ്സൽ വാങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് ഉണ്ടാകാറുള്ളത്, പുറത്തുനിന്ന് കഴിക്കാൻ കരുതി പോവും, പക്ഷേ വീണ്ടും പാഴ്സലാക്കി വീട്ടിൽ തന്നെ വരും. ഇവിടെ ഉപ്പാക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു ഇത് വേറെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ മിക്കവാറും നമ്മൾ ഇതുപോലെ പാഴ്സലായിട്ട് കൊണ്ടുവരെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷവർമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ടർക്കിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്. നമുക്കവിടെ ബീഫും ചിക്കനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.